ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭൂമിയിൽ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു എന്നും ആ ഗർത്തത്തിലേക്ക് കെട്ടിടങ്ങളും മറ്റും വീണു എന്നെല്ലാം. അത്തരത്തിൽ അപ്രതീക്ഷിതമായി രൂപപ്പെട്ട ഭൂമിയിലെ ചില ദ്വാരങ്ങൾ ഈ വീഡിയോയിൽ കാണാം. ഗ്രേറ്റ് ബ്ലൂ ഹോൾ, ബെലീസ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗർത്തങ്ങളിലൊന്ന് ദ ഗ്രേറ്റ് ബ്ലൂ ഹോൾ ആണെന്ന് നിഷ്പ്രയാസം പറയാം. ഈ അതിമനോഹരമായ ദ്വാരത്തെക്കുറിച്ച് പുറം ലോകത്തെ അറിയിച്ചത് ജാക്വിസ് കോസ്റ്റയാണ്. സമുദ്രത്തിൽ നിരവധി പരിവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളായിരുന്നു ഫ്രഞ്ചുകാരനായ ജാക്വിസ് കോസ്റ്റ. സമുദ്രങ്ങളിൽ വെച്ച് ലോകത്തെ രണ്ടാമത്തെ വലിയ ദ്വാരമാണ് ദ ഗ്രേറ്റ് ബ്ലൂ ഹോൾ. ബെലീസിന്റെ തീരത്തിൽ നിന്നും 70 കിലോമീറ്റർ മാറിയാണ് ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗർത്തത്തിന് 300 മീറ്റർ വീതിയും 125 മീറ്റർ നീളവുമാണുള്ളത്. 1000 വർഷങ്ങൾക്ക് മുൻപ് ഐസ് ഏജ് കാലഘട്ടത്തിൽ ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ കുഴിയെന്ന് കരുതപ്പെടുന്നു. എന്നാൽ സമുദ്രത്തിൽ ജലത്തിന്റെ അളവ് കൂടിയപ്പോൾ ഈ ഗർത്തവും വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുകയായിരുന്നു. അതിനാൽ തന്നെ കുറെ ഭാഗം ഇടിഞ്ഞുപോയി എന്നും പറയപ്പെടുന്നു. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഇന്ന് ഈ ദ്വാരത്തിൽ ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ രൂപീകരിച്ചിട്ടുണ്ടെന്നും അതിനാൽ തന്നെ യുനെസ്കോ ഈ ഗർത്തത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. സ്ക്യൂബ ഡൈവേഴ്സും പരിവേഷകരും ഈ ദ്വാരത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം മത്സ്യങ്ങളെയും സസ്യങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ ഇന്നും ഗ്രേറ്റ് ബ്ലൂ ഹോളിൽ പോവാറുണ്ട്. ഡ്രാഗൺ ഹോൾ, സൗത്ത് ചൈനാ സീ. ആഴം വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ വെള്ളത്തിനടിയിൽ രൂപം കൊണ്ട ദ്വാരങ്ങളിൽ ഒന്നാം സ്ഥാനം ഡ്രാഗൺ ഹോളിനാണ്. ഈ തുളയുടെ നീളം 202 മീറ്റർ ആണ്. അതിനാൽ തന്നെ പ്രൊഫഷണൽ സീ ഡൈവേഴ്സിന് ഈ സ്ഥലം പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. 2016 30 മുങ്ങൽ വിദഗ്ധരെ വെച്ച് വെർട്ടിക്കൽ ബ്ലൂ എന്ന ഒരു മത്സരവും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ജൂലൈ 22, 2016 ഗവേഷകർ ഈ തുളയുടെ നീളം 202 മീറ്റർ അല്ല എന്നും 300 മീറ്റർ ആഴമുണ്ടെന്നും കണ്ടെത്തി. ഈ ദ്വാരത്തിൽ നിന്നും 20 വ്യത്യസ്ത ഇനം സമുദ്രജീവികളെ കണ്ടെത്തി. ഈ ഗർത്തത്തെ ചുറ്റിപ്പറ്റി ഇന്നും പഠനങ്ങൾ നടക്കുന്നു. ഗ്വാട്ടിമാല സിറ്റി, സിംഗ് ഹോൾ, ഗ്വാട്ടിമാല. 2007 ഫെബ്രുവരി 23, ഒരു തെളിഞ്ഞ നീലാകാശമുള്ള ഒരു പകൽ അപ്രതീക്ഷിതമായി ഭൂമിയിൽ ഒരു വലിയ ഗർത്തം രൂപപ്പെട്ടു. സംഭവസ്ഥലത്തുണ്ടായ 5 പേർ ഗർത്തത്തിലേക്ക് പതിച്ച് മരിക്കുകയും അതേ തുടർന്ന് 1000 ആളുകളെ ആ പരിസരത്തു നിന്നും ഒഴിപ്പിക്കുകയും ചെയ്തു. ഈ ദ്വാരത്തിന് ഏകദേശം 100 മീറ്റർ ആഴമാണുള്ളത്. ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനത്തിൽ ഭൂനിരപ്പിൽ നിന്നും 100 മീറ്റർ അടിയിലായി സ്ഥിതി ചെയ്യുന്ന മലിനജലം പോകാനായി നിർമ്മിച്ച ഒരു പഴയ കനാൽ തകർന്നു വീണതാണെന്ന് ഗവേഷകർ കണ്ടെത്തി. അതിനുശേഷം ഗ്വാട്ടിമാല ഗവൺമെന്റ് $2.7 മില്യൺ മുടക്കി ഈ ദ്വാരം അടയ്ക്കുകയും ചെയ്തു. എന്നാൽ കനാൽ തകരാനുണ്ടായ കൂടുതൽ പഠനത്തിൽ ഗ്വാട്ടിമാല സിറ്റി ഇരിക്കുന്നത് പണ്ടത്തെ അഗ്നിപർവ്വത മേഖലയിലാണെന്നും കനാലിന്റെ അടിവശത്തുണ്ടായ അഗ്നിപർവ്വതത്തിന്റെ ചാരവും ചുണ്ണാമ്പുമെല്ലാം ഭൂമിയിലേക്ക് ഇരുന്നതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്നും കണ്ടെത്തി. അങ്ങനെ 3 ശേഷം 2010 വീണ്ടും ഗ്വാട്ടിമാല സിറ്റിയിൽ ഒരു ഗർത്തം രൂപപ്പെട്ടു. ഒരു 3 കെട്ടിടം തകർന്ന് 15 ആളുകൾ മരിക്കുകയുണ്ടായി. അവിടെ നടത്തിയ പരിശോധനയിലും മലിനജല കനാലായിരുന്നു പ്രധാന കാരണം. ഇന്ന് ഗ്വാട്ടിമാലയിലെ ആളുകൾക്ക് ഇത്തരം ഗർത്തങ്ങൾ ഒരു പേടി സ്വപ്നമാണ്. അതിനാൽ തന്നെ ഗ്വാട്ടിമാല സിറ്റി ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കാനകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. സൈബീരിയൻ ഹോൾസ്. റഷ്യയിലെ ടൈമീർ പെനിസുലയിലും യമാൽ പെനിസുലയിലുമായി കണ്ടെത്തിയ 3 ദ്വാരങ്ങളാണ് സൈബീരിയൻ ഹോൾസ്. ഗവേഷകരുടെ അഭിപ്രായ പ്രകാരം ഭൂമിക്കടിയിലുണ്ടാകുന്ന വാതക സ്ഫോടനം മൂലമാണ് ഇത്തരം ദ്വാരങ്ങൾ രൂപപ്പെടുന്നത് എന്നാണ്. ഈ 3 ദ്വാരങ്ങളിൽ ഏറ്റവും വലിയ ദ്വാരത്തിന് 60 മീറ്റർ നീളമുണ്ട്. 2014 ഈ ദ്വാരത്തിൽ വെള്ളം നിറയുകയും ഇതൊരു തടാകമായി മാറുകയും ചെയ്തിരുന്നു. നാഷണൽ കോർവെറ്റ് മ്യൂസിയം, USA. 2014 നാഷണൽ കോർവെറ്റ് മ്യൂസിയത്തിൽ രൂപപ്പെട്ട ഗർത്തത്തിൽ 8 ക്ലാസിക് കാറുകളായിരുന്നു ഗർത്തത്തിലേക്ക് പതിച്ചത്. അതിൽ 1992 മോഡൽ കൺവേർട്ടബിൾ റോഡ്സ്റ്റർ എന്ന കാർ മൊത്തത്തിൽ നശിച്ചുപോയിരുന്നു. ഈ ദ്വാരങ്ങൾ രൂപപ്പെട്ടതെങ്ങനെയെന്ന പഠനത്തിൽ മ്യൂസിയം സ്ഥിതി ചെയ്തിരുന്ന മണ്ണിലെ അമിതമായ ജലാംശം മൂലമാണെന്ന് കണ്ടെത്തി. മണ്ണിനടിയിൽ രൂപീകരിച്ച ചുണ്ണാമ്പുകല്ലുകൾ അലിഞ്ഞുപോയതിനെ തുടർന്ന് സംഭവിച്ച അപകടമായിരുന്നു ഇതെന്ന് കണ്ടെത്തി. ഈ അപകടം സംഭവിച്ചത് വെളുപ്പിന് 5:45 ആളപായം ഉണ്ടായില്ല. സെറോ സരി സെരിനാമ, വെനിസുല. വെനിസുലയിലെ യൂക്കാവാട ഇന്ത്യക്കാർക്ക് പറയുവാൻ ഒരു കഥയുണ്ട്. അവിടെയുള്ള ഒരു കാടുപിടിച്ച പർവ്വതത്തിന് മുകളിൽ നിന്നും വിചിത്രമായ ശബ്ദം കേൾക്കാറുണ്ടെന്നും അത് ഗുഹകളിൽ താമസിക്കുന്ന ദുരാത്മാക്കളുടെ അലർച്ചകളാണെന്നുമെല്ലാമായിരുന്നു അവരുടെ കഥകൾ. സെറോ സരി സെരിനാമയിലെ ഒരു പീഠഭൂമിയിൽ നിരവധി നിഗൂഢതകൾ നിറഞ്ഞ കുഴികൾ ഗവേഷകർ കണ്ടെത്തി. ഇതിൽ ഓരോ കുഴിയിലും വെവ്വേറെ ജൈവവ്യവസ്ഥകളാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ഗവേഷകരുടെ പഠനങ്ങളിൽ നിന്നും ഭൂമിയിൽ ഒരു ഭാഗത്തും കണ്ടുപിടിക്കാത്ത തരം നിരവധി സസ്യങ്ങളും മൃഗങ്ങളും ഈ ഗർത്തത്തിൽ വസിക്കുന്നുണ്ട് എന്നാണ്. ഇതിൽ ഏറ്റവും വലിയ ഗർത്തം പരിവേഷകനായ അലക്സാണ്ടർ വോണായിരുന്നു കണ്ടെത്തിയത്. ഡെഡ് സീ സിംഗ് ഹോൾ, ഇസ്രായേൽ. വർഷത്തിൽ ചാവുകടലിലെ ജലം 1 എന്ന അളവിൽ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ചാവുകടലിലെ വെള്ളം വറ്റുന്നതിനെ തുടർന്ന് നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഡെഡ് സീ സിംഗ് ഹോൾ.
അധികമായ ടൂറിസവും അവിടെയുള്ള കെമിക്കൽ ഇൻഡസ്ട്രികളും കാരണം ചാവുകടൽ അപകടത്തിലാണ്. ചാവുകടലിലെ വെള്ളം വറ്റിയ സ്ഥലങ്ങളിലാണ് ഇത്തരം കുഴികൾ കണ്ടുവരുന്നത്. ഇന്ന് ചാവുകടലിന്റെ തീരങ്ങളിലായി ഏകദേശം 3000 കുഴികൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ചാവുകടലിലെ വെള്ളം ഇത്ര വലിയ തോതിൽ വറ്റാൻ കാരണം സിറിയയിൽ നിന്നും ലെബനനിൽ നിന്നും വരുന്ന ജലം ജോർദാൻ നദീതീരത്തു നിന്നും കാർഷിക ഉപയോഗത്തിനും കുടിവെള്ളത്തിനുമായി വഴിതിരിച്ചുവിടുന്നത് മൂലമാണ്. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ചാവുകടലിലെ ജലം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ ഇത്തരം കുഴികൾ അപ്രത്യക്ഷമാകൂ എന്നാണ്. എന്നാൽ ചാവുകടലിലെ ജലം പുനഃസ്ഥാപിക്കണമെങ്കിൽ ജോർദാനുമായി ഒരു അന്താരാഷ്ട്ര ഉടമ്പടി കരാർ നിർമ്മിക്കേണ്ടതുണ്ട്. സിയാവോസായി ടിയാൻകെങ് ഹെവൻലി പിറ്റ് ചൈന. ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തമായി അറിയപ്പെടുന്നത് ചൈനയിലെ ഹെവൻ പിറ്റ് എന്നറിയപ്പെടുന്ന ഈ ദ്വാരമാണ്. ഈ ഗർത്തത്തിന്റെ ആഴം 626 മീറ്ററും വീതി 537 മീറ്ററുമാണ്. ഈ ഗർത്തം 1994 ചൈന കേവ് പ്രോജക്ടിന്റെ ഭാഗമായി കണ്ടെത്തിയതാണ്. ഈ ഗർത്തത്തിന് അടിയിലായി ഒരു നദിയും ഒഴുകുന്നുണ്ട്. മഴക്കാലങ്ങളിൽ ഈ ഗർത്തത്തിൽ ഒരു മനോഹരമായ വെള്ളച്ചാട്ടവും കാണാം. എന്നാൽ ഇത്തരത്തിലുള്ള ദ്വാരങ്ങൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന പിടിച്ച കാര്യമാണ്. 2014 ഷെൻജനിൽ ഇത്തരം വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും 5 ഈ ഗർത്തത്തിൽ നിന്നും പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. 2015 ചൈനയിലെ ഒരു ബസ് കാത്തുനിൽപ്പ് കേന്ദ്രത്തിൽ പെട്ടെന്നൊരു ഗർത്തം രൂപപ്പെടുകയും ബസ് കാത്തിരുന്ന 5 ഈ ഗർത്തത്തിലേക്ക് വീഴുകയും ചെയ്തു. അതിൽ 4 ഉടൻ തന്നെ പുറത്തെടുക്കുവാൻ സാധിച്ചു. ചൈനയിൽ നടക്കുന്ന ഇത്തരം പ്രകൃതി ദുരന്തത്തിന് കാരണം അവിടെയുള്ള മോശം കാലാവസ്ഥയിൽ ഭൂഗർഭ ജലപൈപ്പുകൾക്ക് തകരാർ സംഭവിക്കുന്നതുമാണ്. ബെറേസ്നിക്കി, റഷ്യ. 1986 ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ഒരു പൊട്ടാഷ് ഖനിയിലുണ്ടായ പ്രളയത്തെ തുടർന്നാണ് ആദ്യമായി ഒരു ദ്വാരം രൂപപ്പെട്ടത്. 200 നീളവും 40 വീതിയിൽ രൂപീകരിക്കപ്പെട്ട കുഴി ആ ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന പൊട്ടാഷ് ഖനിയിലേക്കുള്ള റെയിൽ പാതയായിരുന്നു തകർത്തു കളഞ്ഞത്. ലോകത്തിലേക്ക് വേണ്ട പൊട്ടാഷിന്റെ 10% ഇവിടെ നിന്നാണ് ഖനനം ചെയ്യുന്നത്. കഴിഞ്ഞ 30 ഇത്തരം നിരവധി അപകടങ്ങളാണ് ഈ പരിസരങ്ങളിലുള്ള പൊട്ടാഷ് ഖനികളിൽ സംഭവിക്കുന്നത്. അത്തരത്തിൽ ഈ പ്രദേശങ്ങളിലെ ഭൂമി എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. 2007 ഭൂഗർഭജലം പൊട്ടാഷ് ഖനനം ചെയ്തിരുന്ന ടണലുകളിൽ പ്രവേശിക്കുകയും അതേ തുടർന്ന് വീണ്ടും ഒരു വലിയ കുഴി രൂപീകരിക്കുവാനും കാരണമായി. 2012 ഇത്തരത്തിൽ രൂപീകൃതമായ കുഴികൾ അടയ്ക്കുന്നതിനിടയിൽ ഒരു ട്രക്ക് ഡ്രൈവറും 2 കുഴിയിൽ വീഴുകയും ഡ്രൈവർ മരിക്കുകയും ചെയ്തിരുന്നു. അംഫർസ്റ്റോൺ സിംഗ്ഹോൾ, ഓസ്ട്രേലിയ. തെക്ക് കിഴക്കേ ഓസ്ട്രേലിയയിലെ അഡലേഡിന്റെയും മെൽബണിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഗാംബിയർ മലനിരകളെ ഗർത്തമലനിരകൾ എന്നും വിളിക്കപ്പെടുന്നു. ഇവിടെ സ്ഥിതി ചെയ്യുന്ന വെള്ളമൊഴുകുന്ന ഗുഹകളും ചുണ്ണാമ്പുകല്ലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളും അഗ്നിപർവ്വതത്താൽ രൂപീകരിക്കപ്പെട്ട ഗർത്തങ്ങളും പ്രകൃതിദത്തമായി രൂപീകരിക്കപ്പെട്ട ഗർത്തങ്ങളുടെയെല്ലാം കാരണത്താലാണ് ഈ പ്രദേശത്തിന് ഗർത്തമലനിരകൾ എന്ന നാമം ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രകൃതി തന്നെ രൂപീകരിച്ച ഒരു മനോഹരമായ ഉദ്യാനമുണ്ട്. ഈ ഉദ്യാനം ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ടുണ്ട്. സന്ദർശകർക്ക് ഈ ദ്വാരത്തിന്റെ മുകൾ തട്ടിൽ നിന്നും ഒരു കുഴിയെ ആസ്വദിക്കുവാൻ സാധിക്കും. ഈ ഉദ്യാനത്തിലൂടെ നടക്കുവാൻ ആഗ്രഹമുള്ള സന്ദർശകർക്ക് ഈ ഗർത്തത്തിന്റെ താഴെ തട്ടിലൂടെ നടക്കാവുന്നതാണ്. ഇങ്ങനെ രൂപീകൃതമായ മനോഹരമായ ഗർത്തം കാണുവാൻ നിരവധി സന്ദർശകരാണ് ഇന്ന് അംഫർസ്റ്റോൺ സിംഗ്ഹോൾ സന്ദർശിക്കുന്നത്.